ഹായ് ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു പുതിയ റെസിപ്പി ആയിട്ടാണ്. ചിക്കൻ ഫ്രൈ ആണ് തയ്യാറാക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റുള്ള ചിക്കൻ ഫ്രൈ ആണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അതിനാവശ്യമായത് ചിക്കൻ്റെ ലെഗ് പീസുകളാണ് എടുത്തിരിക്കുന്നത്. 6 ലെഗ് പീസുകൾ എടുത്തിട്ടുണ്ട്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയതിൻ്റെ ശേഷം നന്നായിട്ട് വരഞ്ഞെടുത്തിട്ടുണ്ട്, മസാലകളൊക്കെ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല കൂട്ടുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. 2.5 ടീസ്പൂണ് കോൺഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. 2.5 ടീസ്പൂണ് കടലമാവും. 2 ടീസ്പൂണ് ചിക്കൻ മസാലയാണ് എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂണ് കുരുമുളക് പൊടി. ഇനി നമുക്ക് ഒരു ജാറിലേക്ക് കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്തിട്ട് അടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇനി നമുക്ക് ഇതിലേക്ക് മസാലകളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം ചിക്കനിലേക്ക്. ഗരം മസാലയും കുരുമുളക് പൊടിയും കടലമാവും കോൺഫ്ലവറൊക്കെ കൂടി നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ചെറുനാരങ്ങ നീരാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ടെടുക്കാം. നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്കിത് എടുത്ത് പുറത്ത് വെച്ചതിൻ്റെ ശേഷം നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ മസാലകളൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇതാ എണ്ണയൊക്കെ നന്നായി ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തിട്ടെടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതൊക്കെ ഒരുവിധമൊക്കെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് മറ്റുള്ള എല്ലാ ചിക്കനും ഫ്രൈ ചെയ്തിട്ടെടുക്കാം. നന്നായി നമുക്ക് കോരിയെടുക്കുക അത് എണ്ണയിൽ നിന്ന്. ഇനി നമുക്കിതെല്ലാം ഫ്രൈ ചെയ്തിട്ടെടുക്കാം. നല്ല ടേസ്റ്റി ആയുള്ള മസാലക്കൂട്ടാണിത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതിപ്പോൾ എല്ലാം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കോരിയെടുക്കാം. നല്ല രുചികരമായ ഒരു ചിക്കൻ ഫ്രൈ ആണ്. ഇത്രയുള്ളൂ. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് വീട്ടിൽ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. എണ്ണ നമുക്ക് നന്നായിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലൊക്കെ വെച്ചതിൻ്റെ ശേഷം നമുക്ക് വാർത്തെടുക്കാം. എണ്ണ എല്ലാം നല്ല മാറ്റിയെടുത്ത് മാറ്റി വെക്കുന്നത് പ്ലേറ്റിലേക്ക്.
നമ്മുടെ ലെഗ് പീസുകളെല്ലാം ഫ്രൈ, ചിക്കൻ്റെ സ്പെഷ്യൽ ഫ്രൈ ഇപ്പോൾ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ ടേസ്റ്റുള്ള ചിക്കൻ ഫ്രൈ ഇപ്പോൾ റെഡി ആയി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.